ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 31 വ്യാഴം, വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി 13 അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ കർത്താവ് ആദ്യം ഉപമകളുടെ ഉദ്ദേശം വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉപമകളിലൂടെ ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം, അതിനോടുള്ള നിങ്ങളുടെ സമീപനം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ ശ്രോതാക്കൾക്ക്. നമുക്കിതിനെ റിവേഴ്സ് ഓർഡറിൽ ധ്യാനിക്കാം. ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ നിന്ന് ധ്യാനം ആരംഭിക്കണം. മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തകൾ. ഒന്നാമത്തത് 17 വാക്യം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് കർത്താവിൻ്റെ കാലത്ത് കർത്താവിനെ കണ്ടവർ, അവനെ ഫിസിക്കൽ ബോഡിയിൽ കണ്ടവർ കണ്ടത് കേട്ടത്. ഇന്ന് കർത്താവിൻ്റെ തുടർച്ചയായ സഭയുടെ കാലത്ത് ജീവിക്കുന്നവർ കാണുന്നത് കേൾക്കുന്നത്. ഇത് കാണാൻ ഒരുപാട് പേര് മുൻകാലത്ത് കൊതിച്ചിരുന്നു. അവർക്കിത് കാണാൻ പറ്റിയില്ല, നമുക്കിത് കാണാൻ പറ്റി. അതുകൊണ്ട് ഇത് ഒരുപാട് പേര് കൊതിച്ചതാണ്, ആഗ്രഹിച്ചതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്ന്. സെക്കൻഡ് തിങ് പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു, നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു. Therefore you are blessed. ആദ്യം എന്താ പറഞ്ഞത്? ഒരുപാട് പേര് ഇതൊക്കെ കാണാനും കേൾക്കാനും ആഗ്രഹിച്ചു, അവർക്ക് കാണാനോ കേൾക്കാനോ പറ്റിയില്ല. സെക്കൻഡ് തിങ് യു ആർ ബ്ലസ്ഡ്, നിങ്ങൾക്കിതിന് ഭാഗ്യമുണ്ടായി. പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്നാൽ സംഭവിച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. അതാണ് അവസാനം സംഭവിച്ചിരിക്കുന്നത്. ഹൃദയം കഠിനമായി പോവുകയാണ്. വി ആർ ഹാർഡ് ഹാർട്ടൻഡ്. ഹൃദയം കഠിനമായി പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അത് വിശുദ്ധ കുർബാന, നമുക്ക് കിട്ടുന്ന വചനം, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എന്തൊരു വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണെന്നറിയാമോ? ഇത് കിട്ടാത്തവർക്കാണ് ഇതിൻ്റെ വില അറിയാവുന്നത്. ഈ ഒരുപാട് മുൻ ഈശോയ്ക്ക് മുമ്പേ ജീവിച്ചിരുന്ന തലമുറ ഇത് കാണാനും കേൾക്കാനും കൊതിച്ചിരുന്നു എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണം പറയട്ടെ. ഈ ദുഃഖ പീഡാനുഭവ വെള്ളിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ, സീറോ മലബാർ ക്രമത്തിൽ പീഡാനുഭവ വെള്ളിയാഴ്ചത്തെ തിരുക്കർമ്മത്തിൽ ഈ നഗരി കാണിക്കലിന് സ്ലീവ അല്ലെങ്കിൽ രൂപം പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, പാടുന്ന രീതി, ഉണരുക വേഗം ആദാമേ നീ, കാണുക നിനക്കായി ദാ തിരുക്കുമാരൻ കുരിശിൽ മരിച്ചിരിക്കുന്നു. പൂർവികരെല്ലാം വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്, അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. കടന്നു പോയവരെല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയ ആ കാഴ്ച ദാ ഇപ്പോൾ കണ്ണു തുറന്ന് കാണ്, ഉണരുക വേഗം നോഹേ, അബ്രാഹാമേ ഉണരുക നീ, ഇസഹാഖേ ഉണരുക നീ, ഓരോരുത്തരുടെയും പേര് വിളിച്ച് ദാവീദേ ഉണരുക നീ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും പേര് വിളിച്ചത് കാണിക്കുകയാണ്. കാരണം ദിസ് ഈസ് ബ്ലസ്ഡ് സൈറ്റ്, ഇത് ഭാഗ്യപ്പെട്ട കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, നമുക്കാഗ്രഹിച്ചാൽ ഒന്ന് നടന്നാൽ, ഒന്ന് കാറെടുത്ത് ബൈക്കെടുത്ത് ഒരല്പം ദൂരം ഒന്ന് മുന്നോട്ട് ഓടിച്ചാൽ വിശുദ്ധ കുർബാന നമ്മുടെ ചാരത്തുണ്ടോ? ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് മുട്ടിന്മേൽ നിൽക്കാനുള്ള സൗകര്യമുണ്ടോ? ബൈബിൾ വായിക്കാനും കയ്യിൽ പിടിക്കാനും തുറന്നു വായിക്കാനും വചന വ്യാഖ്യാനങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള അവസരമുണ്ടോ? തിരിച്ചറിയുക, വി ആർ ബ്ലസ്ഡ്. ഇതൊക്കെ നിരോധിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന കാലമെത്തുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ വില അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഹൃദയം കഠിനമാക്കാതെ ഇതിനു നേരെ കർത്താവിൻ്റെ വചനത്തിൻ്റെ നേരെ വിശുദ്ധ കുർബാനയിൽ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നേരെ ഹൃദയം കഠിനമാക്കാതെ തുറവിയുള്ളവരാകാൻ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് ആനുപാതികമായ നന്മകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.